നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഇവിടെ പ്രീണനങ്ങളുടെ കാലമാണ്. യു ഡി എഫ് കൺവീനർ എം ഹസൻ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ നേതാക്കളെ കണ്ടത് വെറുതെ ഒരു പേഴ്സണൽ വിസിറ്റ് ആണ് എന്ന് തോന്നുന്നില്ല. എന്തായാലും യു ഡി എഫിന്റെ തീരുമാനം എന്താണ് എന്ന് വൈകാതെ അറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസം എം ഹസൻ തന്നെ ബിഷപ്പുമാരെ കാണാൻ ഒരു ശ്രമം നടത്തി. ബിഷപ്പുമാർ കാഴ്ചയൊക്കെ അനുവദിച്ചു. പക്ഷേ പല ചോദ്യങ്ങൾക്കും ബിഷപ്പുമാർ ചോദിച്ച പല ചോദ്യങ്ങൾക്കും എം ഹസന് ഉത്തരമുണ്ടായിട്ടില്ല എന്നാണ് കേട്ടുകേഴ്വി. നമുക്കറിയില്ല, നമ്മളോട് പറഞ്ഞില്ല. എന്തൊക്കെയായാലും ഇതൊന്നും പുറത്തു പറയില്ലല്ലോ. അപ്പോൾ അരമന രഹസ്യം, പക്ഷേ അങ്ങാടിപ്പാട്ടാകാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളതും നമുക്ക് ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഇടതുപക്ഷ സർക്കാരായാലും യു ഡി എഫ് ആയാലും അല്ലെങ്കിൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അരമനകളും ഇതുപോലെയുള്ള ഓഫീസുകളും ഇതുപോലെ മത ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ സ്ഥാപനങ്ങളും ഒക്കെ കയറിയിറങ്ങുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. ശബരിമല വിഷയം ഉണ്ടായതിനു ശേഷം ഒരു ഇളിപ്പ്യ ചിരിയോടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വീട് വീടാന്തരം കയറിയിറങ്ങിയത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് ഇവർ കയറിയിറങ്ങ് പരിപാടികൾ, പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമായുള്ള കയറിയിറങ്ങ് പരിപാടികൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. പക്ഷേ ഈ സർക്കാർ കൂടുതലും ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതാണ് ക്രിസ്തീയ സഭകൾക്ക് അമർഷം തോന്നാൻ കാരണം എന്ന റിപ്പോർട്ട് കൂടിയുണ്ട്, നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് 100% ഉണ്ടെങ്കിൽ 80% അല്ലെങ്കിൽ 70% മുസ്ലിങ്ങൾക്കും ബാക്കി 30% 20% ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങൾക്കെല്ലാം കൂടി ചേർത്ത് വിതരണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ ഇടതുപക്ഷ സർക്കാർ കാട്ടിക്കൂട്ടുന്നത് എന്ന ഒരു ആക്ഷേപമാണ് ക്രിസ്ത്യൻ സഭകൾക്കുള്ളത്. മാത്രമല്ല പല കാര്യങ്ങളിലും സർക്കാർ വേണ്ടത്ര പരിഗണന ക്രിസ്തീയ സഭകൾക്കൊന്നും തന്നെ നൽകുന്നില്ല എന്ന ശക്തമായ നിലപാടും പരാതിയുമൊക്കെ ക്രിസ്തീയ സഭകൾക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അടുത്ത സർക്കാർ രൂപീകരിക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന യു ഡി എഫിനും യു ഡി എഫ് നേതൃത്വത്തിനും ഈ ക്രിസ്തീയ സഭകളുടെ അമർഷവും വിഷമവും ഒക്കെ അല്പം ബുദ്ധിമുട്ടിലാക്കും ഇവരുടെ പ്രവർത്തനങ്ങളെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ജാതിയും മതവും ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ജാതിക്കും മതത്തിനും എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ശരിക്കും നിയമപരമായി ഒരു പ്രാധാന്യവുമില്ല. ജാതിയൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഈ രീതിയിൽ ജാതിയെയും മതത്തെയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം നടത്തുന്ന ഈ രണ്ട് മുന്നണികളോടും പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രീണിപ്പിക്കുന്നതും ഈ കാട്ടിക്കൂട്ടുന്നതുമെല്ലാം ഇവിടെ സാധാരണ ജനങ്ങൾ, ഇപ്പോൾ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കാത്ത സാധാരണ ആളുകൾ ഉണ്ടാകുമല്ലോ, അവരൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എൻ ആർ സി സി എ വിഷയത്തിലും ഇത് പറഞ്ഞിരുന്നു. ഇതിനെ എതിർക്കുന്നവരുമുണ്ട്, അനുകൂലിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇതിനെ ഇത് രാജ്യത്തിന്റെ നിയമമാണ് എന്ന് അംഗീകരിക്കുന്ന ആൾക്കാരാണ്, അതായത് മിണ്ടാതെ നിൽക്കുന്ന നിശബ്ദമായി നിൽക്കുന്ന ആളുകളാണ് കൂടുതൽ. അവരാണ് ഇവിടെ പാർലമെന്ററി സംവിധാനത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ ഒരു ഭാഗമായി വരിക. ഇവിടെയും അങ്ങനെ തന്നെ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ചിന്തിക്കാതെ എം എൽ എമാരുടെയും അതുപോലെ മന്ത്രിമാരുടെയും ഒക്കെ പ്രവർത്തനത്തെയും അവരുടെ ആ ഒരു ഭരണ സാരഥ്യത്തെയും ഒക്കെ അനുകൂലിച്ചും അങ്ങനെ അതിനെ കണക്കാക്കിയും ഒക്കെ വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കൂടുതൽ. ഇതൊന്നും ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാകില്ലേ എന്നു. പിന്നെ ഹിന്ദുക്കളായ കുറെ സഖാക്കന്മാർ, ഹിന്ദുക്കളായ കുറെ ആൾക്കാർ കോൺഗ്രസിലും ഒക്കെയുണ്ട്. അവർ ഒന്ന് ചിന്തിക്കുക, ഈ രീതിയിൽ ഇത്തരം മതപ്രീണനം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി അതുപോലെ ഉള്ള സംഘടനകളുമായി, വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളുമായി യു ഡി എഫും എം ഹസനും അതുപോലെ കോൺഗ്രസും ഒക്കെ ചർച്ച നടത്തുമ്പോൾ ഇവിടെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അവരുടെ ക്ഷേത്രാചാരങ്ങളുണ്ട്, അവരുടെ വിശ്വാസങ്ങളുണ്ട്, അതിനൊക്കെ എന്ത് വിലയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ, ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ പോയേക്കാം, സുകുമാരൻ നായരെ കണ്ടേക്കാം, ചേർത്തലയിൽ പോയേക്കാം, നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കണ്ടേക്കാം, അല്ലെങ്കിൽ കെ പി എം എസിന്റെ ഓഫീസിൽ പോയേക്കാം, പുന്നല ശ്രീകുമാറിനെ കണ്ടേക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഈ മതപ്രീണനം മാത്രം മുമ്പോട്ട് വെച്ചുകൊണ്ട് മതത്തെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുകയും ഈ മതമേലധ്യക്ഷന്മാരുടെയൊക്കെ അരമനകളും ഓഫീസുകളും കയറിയിറങ്ങുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ സംവിധാനം നമ്മുടെ കേരളത്തിന് എത്ര ഗുണകരമാണ് എന്ന് പൊതുജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതനുസരിച്ച് നമ്മൾ പാർലമെന്ററി സംവിധാനത്തിൽ വിശ്വാസം അർപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് മതത്തെ കൂട്ടുപിടിക്കുന്നത്? എന്തിനാണ് മതം ഇതിനുള്ളിൽ ഇടകലർത്തുന്നത്? എന്തിനാണ് ഇവിടെ മതപരമായ ഒരു ബാലൻസിംഗ് സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നത്? ഇവിടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന ഹൈന്ദവ സമുദായമുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ എൻ എസ് എസ്, എസ് എൻ ഡി പി എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് പോലെയല്ല, ഹിന്ദു എന്ന നിലയ്ക്ക് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ആവശ്യപ്പെട്ടത് ഇവരാരെങ്കിലും നടത്തി തന്നിട്ടുണ്ടോ, നേരായ രീതിയിൽ സമയത്ത് നടത്തി തന്നിട്ടുണ്ടോ, അതുകൂടി ചിന്തിക്കണം. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ജനമാണ് തീരുമാനിക്കുന്നത്, ജനമാണ് ചിന്തിക്കേണ്ടത്.
എന്തായാലും ബിഷപ്പ് ഹൗസിലുമൊക്കെ പോയ എം എം ഹസൻ അല്പം വെള്ളം കുടിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടായില്ല എന്ന് അറിയാൻ കഴിയുന്നു. എന്തൊക്കെയായാലും അതുമായി ബന്ധപ്പെട്ട ചില മാധ്യമ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ചില ഇസ്ലാമിക സംഘടനകളുമായി ചർച്ച ചെയ്തത് വിവാദമായപ്പോൾ ക്രിസ്ത്യൻ സഭാ നേതാക്കളെയും സന്ദർശിച്ച് പിന്തുണ തേടാൻ പോയ യു ഡി എഫ് കൺവീനർ എം എം ഹസന് സഭാ നേതൃത്വത്തിൽ നിന്ന് കടുത്ത വിമർശനമാണ് കിട്ടിയത് എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു ഹസൻ കത്തോലിക്ക ബിഷപ്പുമാരുമായി കണ്ടത്. മാത്രമല്ല ചർച്ചകൾക്ക് ശേഷം സഭയുടെ പിന്തുണ യു ഡി എഫിന് ലഭിച്ചുവെന്നും കൂടിക്കാഴ്ച ഫലപ്രദമായെന്നും മറ്റ് കൺവീനർ ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ വാസ്തവം അതല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ചർച്ചയിൽ കൺവീനർ ഹസനെ ബിഷപ്പുമാർ വെള്ളം കുടിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും വെള്ളം ഇനിയും കുടിക്കേണ്ടി വരും ധാരാളം. എൽ ഡി എഫ് ആയാലും ശരി, യു ഡി എഫ് ആയാലും ശരി, അപ്പോൾ എ വിജയരാഘവനായാലും എം എം ഹസനായാലും വെള്ളം ധാരാളം കുടിക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, വോട്ട് ചെയ്താൽ ജയിക്കും, ജനം വോട്ട് ചെയ്തില്ലെങ്കിൽ തോൽക്കും. അതൊരു സാധാരണ സംവിധാനം മാത്രം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.